നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം കാർഷിക രംഗത്ത് വളരെയധികം മികച്ച നേട്ടം തന്നെയാണ് ഇസ്രയേൽ കൈവരിച്ചിട്ടുള്ളത് എന്നാൽ അത്തരമൊരു നേട്ടം നമ്മുടെ രാജ്യത്തേക്കും എത്തിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇന്ത്യ മുന്നിൽ കണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കർഷകരുടെയും കാർഷിക രംഗത്തെയും അഭിവൃദ്ധി തന്നെയാണ് ഇന്ത്യ മഹാരാജ്യം ലക്ഷ്യം വയ്ക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ കൃഷി പുഷ്ടിപ്പെടുത്താനുള്ള നീക്കം തന്നെയാണ് അണിറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാർഷിക സഹകരണത്തിന്റെ ഭാഗമായി എഴുപത്തി അഞ്ച് ഗ്രാമങ്ങളിലെ കൃഷി മെച്ചപ്പെടുത്താനാണ് ഇസ്രായേൽ ഇന്ത്യയുമായി ചേർന്ന് സഹകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളത് ഇതോടുകൂടി ഇന്ത്യ ഇസ്രയേൽ കാർഷിക രംഗത്തെ വളർച്ച വളരെയധികം മികച്ച തോതിൽ വികസനം കൈവരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് നാല് ദിവസത്തെ ഇസ്രയേൽ സന്ദർശനം കഴിഞ്ഞെത്തിയ കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത് കൃഷിക്കുള്ള ആധുനിക സാങ്കേതിക വിദ്യ ശേഷി വർധന കാർഷിക അറിവ് കൈമാറ്റം ജലവിഭവം കൈകാര്യം ചെയ്യൽ പരിസ്ഥിതി ഗ്രാമ തുടങ്ങിയ വിഷയങ്ങളിലാണ് നരേന്ദ്രസിംഗ് തോമർ ഇസ്രയേൽ കൃഷിമന്ത്രി ഓർഡർ ഫോറുമായി ചർച്ച നടത്തിയിട്ടുള്ളത് ഇസ്രയേലിൽ ത്രിദിന സന്ദർശനായിട്ടായിരുന്നു കേന്ദ്രമന്ത്രി എത്തിയതും അതിനുശേഷം രാജ്യത്തെ കാർഷികമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് നിരവധി കാർഷിക വിഷയങ്ങളിലായിരുന്നു ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതും ചർച്ച നടത്തിയതും ആധുനിക കാർഷിക സാങ്കേതിക രീതികളും കപ്പാസിറ്റി ബിൽഡിംഗ് വാട്ടർ മാനേജ്മെന്റ് ഗ്രാമവികസനം എന്നീ വിഷയങ്ങൾ തന്നെയാണ് പ്രധാന മേഖലയായി ഇരുവരും കൈകാര്യം ചെയ്തതും ചർച്ച ചെയ്തതും ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി തുടരുന്ന നയതന്ത്ര ബന്ധത്തിന് നിലവിൽ പുരോഗമിക്കുന്ന ഉഭയകക്ഷി ചർച്ചകൾ കൂടുതൽ സഹായകരമാകും എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രിയും പറഞ്ഞിട്ടുള്ളത് ജനുവരി മാസത്തിലായിരുന്നു മുപ്പതാം വർഷം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് അന്നേ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രയേൽ പ്രധാനമന്ത്രിയും തമ്മിൽ ആശയവിനിമയം നടത്തുകയും ഈ ബന്ധം ഇനിയും കൂടുതൽ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ബന്ധമായി ആവർത്തിക്കുകയും ചെയ്യുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് ഇതുകൂടാതെ ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ സൗജന്യ വ്യാപാര കരാർ ഒപ്പുവെക്കുന്നതിൽ അന്തിമ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് ഇസ്രയേലുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടാൻ ഇതോടുകൂടി ഒരുങ്ങുകയാണ് ജൂണോടെ തന്നെ ഈ ചർച്ചകൾ പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ തീരുവയില്ലാതെ ഇസ്രയേൽ വിപണിയിലേക്ക് നമുക്ക് നേരിട്ട് എത്തിക്കുവാനായി സാധിക്കുമെന്ന പ്രതീക്ഷയാണ് കൈവരിക്കുന്നത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധവും സമീപഭാവിയിൽ ഉത്തേജനം നേടുമെന്നാണ് ഇസ്രായേൽ കൃഷിമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൽ അങ്ങേയറ്റം ഇവ വില കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനും ഇന്ത്യൻ വ്യാപാരികൾക്കും വ്യവസായികൾക്കും കൃഷിക്കാർക്കും സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും ജൂൺ മാസം അവസാനത്തോടെ ആയിരിക്കും ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെക്കുമെന്ന സൂചന നൽകിയിരിക്കുന്നത് ത്രിദിന സന്ദർശനത്തായി കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ മെയ് എട്ടാം തീയതിയായിരുന്നു ആയിരുന്നു ഇസ്രായേലിലേക്ക് യാത്ര തിരിച്ചത്